ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർസ് ക്വിസീൻ. അലുവയും മീൻ കറിയും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസ് എല്ലാം വരികയല്ലേ, അപ്പോൾ നമുക്കും ഇന്നൊരു പ്ലം കേക്ക് തയ്യാറാക്കാം. ട്രഡീഷണൽ രീതിയിൽ പ്ലം കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് സമയം എടുക്കുമെന്ന്. എന്നാൽ ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ ഇൻസ്റ്റൻ്റായി ഇന്ന് നമുക്ക് പ്ലം കേക്ക് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഈ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് റെസിപ്പി. ഇൻസ്റ്റൻ്റായി നമ്മൾ തയ്യാറാക്കുകയാണെങ്കിലും ടേസ്റ്റിന് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ബേക്കറിയിലത്തെ പ്ലം കേക്കും കൂടെ മാറി നിൽക്കും, അത്രയും ടേസ്റ്റിയുള്ള കേക്കാണിത്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് മുന്നേ ആയി ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയ ഈ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പ്ലം കേക്കിനായി ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാം. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഷുഗറെല്ലാം മെൽറ്റായി ചെറിയൊരു ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഇത്രയും ഗോൾഡൻ നിറം പോരാ നമുക്ക്. ഷുഗർ നന്നായി മെൽറ്റായി ഇതേപോലെ എല്ലായിടത്തുനിന്നും പതഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് വരെയാണ് നമുക്ക് കാരമലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നന്നായി പതഞ്ഞ് നല്ലൊരു ഹണിയുടെ കളറെല്ലാം ആയിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ ഡാർക്ക് കളർ ചെയ്യരുത്, അതാകുമ്പോൾ നമ്മുടെ കേക്കിന് ചെറിയൊരു കയ്പ്പ് രസം വരും. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് സാധാ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ വെള്ളം ആയതുകൊണ്ട് കാരമലൈസ് ആയ ഷുഗർ ഒന്ന് കട്ടി പിടിക്കും, അതൊന്നും കുഴപ്പമില്ല. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, കട്ടകളൊന്നുമില്ല. 1-2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ പ്ലം കേക്കിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്കൊന്നും ചെയ്യുന്നില്ല, പകരം ഈ ഷുഗർ സിറപ്പിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് 1-2 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും നമ്മൾ സോക്ക് ചെയ്ത സെയിം എഫക്റ്റാണ് കിട്ടുക. എന്നാൽ നമ്മൾ സോക്ക് ചെയ്യുന്ന അത്ര സമയവും വേണ്ട. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് റേസിൻസും കുറച്ച് ഗോൾഡൻ റേസിൻസും കുറച്ച് ചെറിയും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിനോടൊപ്പം ഞാൻ നട്ട്സും എടുത്തിട്ടുണ്ട്. എന്നാൽ നട്ട്സ് ഞാനിപ്പോൾ ഇതിലിട്ട് വേവിക്കുന്നില്ല, അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കും. ഇനി ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മിക്സ് ബെറി ജാമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിക്സ് ബെറി ജാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ആണെങ്കിൽ അതെങ്കിലും ചേർത്ത് കൊടുക്കുക. ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ജാം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഷുഗർ സിറപ്പ് എല്ലാം ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ ഇളക്കാൻ നേരത്ത് ഇതേപോലെ ഷുഗർ സിറപ്പ് നമുക്ക് കിട്ടണം. ആ ഒരു സ്റ്റേജ് വരുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യുക. ഒരുപാട് കുറുകി പോകരുത്, കാരണം ഇത് തണുക്കാൻ നേരത്ത് സെറ്റായി പോകും. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേയായി ഞാൻ ഇതിലോട്ട് 1 പിഞ്ച് പട്ട ഗ്രാമ്പു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊതുവേ പ്ലം കേക്കിലോട്ട് പട്ട ഗ്രാമ്പു പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. എനിക്ക് അതിൻ്റെ ഫ്ലേവേഴ്സാണ് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും നട്ട്മഗ് പൗഡറും ജിഞ്ചർ പൗഡറും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തണുക്കട്ടെ, അതുവരേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദയും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ പട്ട ഗ്രാമ്പൂ പൗഡറും ഇത്രയും കൂടെ ചേർത്ത് 3 തവണയെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ചെറുതായിട്ട് ആദ്യം ഒന്ന് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്, അതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സാധാരണ പഞ്ചസാര 1 കപ്പ് പൊടിച്ചത് കുറേശ്ശെയായി മുട്ടയിലേക്ക് ഇട്ട് നല്ലോണം ഫ്ലഫി ആവുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് ഓയിലോ അല്ലെങ്കിൽ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് നെയ്യും കൂടെ ചേർത്തിട്ടാണ് 1/2 കപ്പായി എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കാരമൽ സിറപ്പിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി തണുത്തിട്ടുണ്ട്, അതുകൂടെ മുഴുവനായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാറ്റലയോ വിസ്കോ ഉപയോഗിച്ച് ഇതേപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് കുത്തിയൊന്നും ഇളക്കി കൊടുക്കരുത്, അതാകുമ്പോൾ നമ്മുടെ നല്ലോണം പതഞ്ഞ് വന്നിരിക്കുന്ന മുട്ട ചിലപ്പം താന്നു പോകും. അടുത്തതായി ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജെസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് ജെസ്റ്റ് നിങ്ങൾക്ക് കേക്കിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങുന്ന കടകളിൽ കിട്ടും. അതില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഓറഞ്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലത്തെ തൊലി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇതിലോട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൽ നട്ട്സ് ചേർത്തിട്ടില്ല. നട്ട്സ് ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് നട്ട്സും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം അതും കൂടെ നമുക്ക് ബാറ്ററിലേക്ക് ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ എല്ലാം ഇട്ട് ഗ്രീസ് ചെയ്ത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ റിച്ച്നെസ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ റേസിൻസും നട്ട്സും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 185 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റഡ് ഓവനിൽ 1 അവർ വേണ്ടി വരാറുണ്ട് എനിക്ക് ഈ കേക്ക് ബേക്ക് ആവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കേക്കിനി ബേക്ക് ആവട്ടെ. കേക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. പ്ലം കേക്ക് എപ്പോഴും നെക്സ്റ്റ് ഡേ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്ലം കേക്കും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആവശ്യത്തിനുള്ള സോഫ്റ്റ്നെസ്സും നല്ല മോയ്സ്റ്റും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെയും എല്ലാം ഉള്ള ഒരു അടിപൊളി പ്ലം കേക്കാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിനേക്കാളും വളരെ ടേസ്റ്റിയായ പ്ലം കേക്കാണ്. സോക്കിങ്ങോ ഒന്നുമില്ല ഇതിൽ. നമുക്ക് പ്ലം കേക്ക് കഴിക്കാൻ തോന്നുന്നു ആ ദിവസം നമുക്ക് ഇത് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ പ്ലം കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണേ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ തീർച്ചയായും അറിയിക്കുക. ഇതേപോലെ വെറൈറ്റി ഡിഷസുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടെ കാണാം.